Power measurement in three-phase AC system by two wattmeter method. This module is very very important topic. Repeated I ella exam ni choikkuna question aanu. Power measurement in three-phase AC system by two wattmeter method. Enganeya nokka. Power in three-phase AC system is given by active power P is equal to root 3 VLIL cos phi. Reactive power Q is equal to root 3 VLIL sin phi. P three phase power namukku rendu reethiyil ezhuthaam. Onnu active power P is equal to root 3 VLIL cos phi. Reactive power Q is equal to VLIL sin phi. Ithinathu VLIL enda line voltage adhe pole line current. VL line voltage, IL line current, phi enda angle between phase voltage and current. Power in three-phase AC system can be measured by using two wattmeter method. It uses two wattmeters. Consider a balanced three-phase system. The current coil of two wattmeters are inserted in any of the two lines and pressure coil are connected to the line without current coil. നമുക്കൊരു ത്രീ ഫേസ് സിസ്റ്റത്തിൽ പവർ ടു വാട്ട് മീറ്റർ മെത്തേഡ് വഴി മെഷർ ചെയ്യാം. ഇതിൽ നമ്മളൊരു ബാലൻസ്ഡ് ത്രീ ഫേസ് സിസ്റ്റം ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ വാട്ട് മീറ്ററിനകത്ത് എന്തൊക്കെയുണ്ട്? കറണ്ട് കോയിലും ഉണ്ട്, അതേപോലെ പൊട്ടൻഷ്യൽ കോയിൽ അല്ലെങ്കിൽ പ്രഷർ കോയിലും ഉണ്ട്. അപ്പൊ ഏതെങ്കിലും രണ്ട് ലൈനിലോട്ട് കറണ്ട് കോയിൽ സീരീസ് ആയി കണക്ട് ചെയ്യും. ഇനി കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത ലൈനിലോട്ട് എന്ത് ചെയ്യും? പ്രഷർ കോയിലും കണക്ട് ചെയ്യും. ഈ ഒരു രീതിയിലായിരിക്കും കണക്ഷൻ വരിക. നമ്മളെ ത്രീ ഫേസ് സിസ്റ്റം, സ്റ്റാർ കണക്റ്റഡ് സിസ്റ്റം, ഇതിനകത്ത് പവർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് വാട്ട് മീറ്റേഴ്സ് W1 W2 യൂസ് ചെയ്യുന്നുണ്ട്. ഇതിലെന്താ, നമ്മൾ ലൈൻ വണ്ണിലോട്ടും ടൂയിലും എന്ത് ചെയ്യുന്നത്, വാട്ട് മീറ്റർ ടൂവിന്റെയും വണ്ണിന്റെയും കറണ്ട് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്രഷർ കോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കറണ്ട് കോയിൽ കണക്ട് ചെയ്യാത്ത ലൈനിലോട്ട് പ്രഷർ കോയിൽ കണക്റ്റഡ് ആണ്. ലൈൻ ത്രീയിലോട്ട് പ്രഷർ കോയിൽ കണക്റ്റഡ് ആണ്. ഇത് ഡെൽറ്റ കണക്റ്റഡ് സിസ്റ്റത്തിൽ ഈ രീതിയിലായിരിക്കും. ഇപ്പൊ ഇതിൽ മൂന്ന് ലൈൻ ഉണ്ട്, 1 2 3. ഇതിൽ രണ്ടെണ്ണത്തിൽ എന്താ, കറണ്ട് കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രഷർ കോയിൽ കറണ്ട് കോയിൽ ഇല്ലാത്ത ലൈനിലോട്ടാണ് കണക്ഷൻ. ഇനി ഇതിന്റെ വെക്റ്റർ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാല് ഈ രീതിയിലായിരിക്കും. ഫേസ് വോൾട്ടേജ് V1 V2 V3, ഫേസ് വോൾട്ടേജ് ബാലൻസ്ഡ് സിസ്റ്റം ആണെങ്കിൽ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് ആയിരിക്കും. അതേപോലെ V1 3 V2 3 എന്താ, ലൈൻ വോൾട്ടേജ് V1 3 V2 3 V1 2 കൂടെ വരച്ചു കഴിഞ്ഞാൽ എന്താ, ലൈൻ വോൾട്ടേജ് VL ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ലോഡ് ഇൻഡക്റ്റീവ് ലോഡ് ആണെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എന്തായിരിക്കും, വോൾട്ടേജിന് ഒരു ആംഗിൾ ഫൈ ആംഗിൾ ലാഗ് ചെയ്തിട്ടായിരിക്കും വരിക. V1 V2 V3 ആർ ദി ഫേസ് വോൾട്ടേജസ് ആൻഡ് V1 3 V2 3 V1 2 ആർ ദി ലൈൻ വോൾട്ടേജസ്. V1 2 V1 3 V2 3 ഈസ് ഈക്വൽ ടു VL. അസ്യൂമിംഗ് ലോഡ് ഈസ് ഇൻഡക്റ്റീവ്, ഫേസ് കറണ്ട് I1 I2 and I3 ലാഗ് ബിഹൈൻഡ് ദി വോൾട്ടേജ് V1 V2 V3 by an angle ∅1 ∅2 ∅3 respectively. For balanced load ∅1 equal to ∅2 equal to ∅3. ഇതിനകത്ത് നമ്മൾ ഇൻഡക്റ്റീവ് ലോഡ് ആണെന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് എന്തായിരിക്കും, വോൾട്ടേജിന് ഒരു ആംഗിൾ ∅1 ∅2 ∅3 ലാഗ് ചെയ്തിട്ടായിരിക്കും കറണ്ട് വരിക. ഇതിനകത്ത് ഈ ഒരു വാട്ട് മീറ്റർ റീഡ് ചെയ്യുന്ന പവർ എങ്ങനെയായിരിക്കും നോക്കാം. W1 ന്റെ റീഡിംഗ് എങ്ങനെയായിരിക്കും? ഈ രണ്ട് ഫേസിനിടയിലുള്ള വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് എന്തായിരിക്കും? V1 3, ഇതിലെ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 × cos. ഈ ഒരു ലൈൻ വോൾട്ടേജും കറണ്ട് I1നിടയിലുള്ള ആംഗിൾ എന്താ? ഈ ഫേസ് ഡയഗ്രം നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു ലൈൻ വോൾട്ടേജ് V1 3 ക്കും അതേപോലെ I1നിടയിലുള്ള ആംഗിൾ എന്താ കിട്ടുക? ഇതെന്തായിരിക്കും? 30 − 5. ഈ ഒരു രീതിയിൽ വരച്ചു കഴിഞ്ഞാല് ആംഗിൾ ബിറ്റ്വീൻ V1 3 ആൻഡ് I1, P1 3 ക്കും ഈ I1നിടയിലുള്ള ആംഗിൾ എന്താ? cos 30 − 5.
W1 in engane ezhuda V13 I1 cos 30 minus 5 idile V13 enda line voltage VL I1 enda IL V13 VL IL cos 30 minus 5 ini W2 wattmeter 2 illulla reading enganeya wattmeter 2 ഏതിനെ ക്രോസ് ആ V32 ലൈൻ വോൾട്ടേജ് എന്താ വരുക V32 അതേപോലെ കറണ്ട് I2 ഇതിനെ രണ്ടിനിടയിലുള്ള ആംഗിൾ എന്തായിരിക്കും V32 ക്കും അതേപോലെ I2 നിടയിലുള്ള ആംഗിൾ എന്താ 30 + 5 ഇക്വേഷൻ എങ്ങനെ എഴുതാം W2 വാട്ട് മീറ്റർ റീഡിംഗ് 2 W2 is equal to V32 I2 cos 30 + 5 ഇതില് V32 എന്താ ലൈൻ വോൾട്ടേജ് VL I2 ലൈൻ കറണ്ട് IL VL IL cos 30 plus 5. ഇനി നമുക്ക് രണ്ട് വാട്ട് മീറ്റർ റീഡിംഗ് എങ്ങനെ കിട്ടി W1 എന്താ VL IL cos 30 minus 5 W2 VL IL cos 30 plus 5. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു W1 plus W2 ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും നോക്കാം W1 plus W2 is equal to VL IL cos 30 minus 5 plus VL IL cos 30 plus 5. നമ്മൾ ഈ VL IL ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ VL IL into cos 30 minus 5 plus cos 30 plus 5. ഇതിനകത്ത് നമ്മൾ സ്കൂളിലെല്ലാം പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും എന്താ cos a minus b plus cos a plus b is equal to 2 cos a cos b. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം VL IL into 2 cos 30 cos 5. അപ്പോൾ നമുക്കറിയാം cos 30 എന്താ root 3 by 2. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്താ 2 VL IL root 3 by 2 cos 5. ഈ 2 ഉം 2 ഉം കട്ടായിപ്പോയ ബാക്കി എന്തേ വരൂ W1 plus W2 is equal to root 3 VL IL cos 5. നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്തിന് ആദ്യം എഴുതിയിട്ടുണ്ട് എന്താ root 3 VL IL cos 5 എന്താ ആക്റ്റീവ് പവർ P. ആക്റ്റീവ് പവർ P is equal to എന്ത് കിട്ടി W1 plus W2. ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ രണ്ട് വാട്ട് മീറ്റർ റീഡിംഗിന്റെ ഡിഫറൻസ് എങ്ങനെയാ നോക്കാം W1 minus W2 is equal to VLIL into cos 30 minus 5 minus cos 30 plus 5. ഇതിനും നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് cos a minus b minus cos a plus b is equal to 2 sin a sin b. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 2 VLIL sin 30 into sin 5. sin 30 എന്താ 1 by 2. സോ 2 VLIL into 1 by 2 sin 5. That is equal to 2 1 by 2 കട്ടായിപ്പോയി. ബാക്കി എന്ത് ഉള്ളു VLIL sin 5. നമുക്കറിയാം റിയാക്റ്റീവ് പവർ Q is equal to root 3 VLIL sin 5 ആണ്. നമ്മൾ W1 minus W2 എന്ത് കിട്ടി നമുക്ക് VLIL sin 5. ഇനി root 3 into W1 minus W2 എന്താ VLIL sin 5. root 3 VLIL sin 5. റിയാക്റ്റീവ് പവറിനെ നമുക്ക് ഈ വാട്ട് മീറ്റർ റീഡിംഗ് വെച്ച് ഈ ഒരു രീതിയിൽ എഴുതാം റൂട്ട് ത്രീ ഇൻറ്റു ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു എന്ത് കിട്ടി വി എൽ ഐ എൽ സൈൻ ഫൈ കിട്ടി. പിന്നെ ഒരു ഇൻറ്റു റൂട്ട് ത്രീ കൂടി ഉണ്ടെങ്കിൽ ഇതെന്തായി റിയാക്റ്റീവ് പവർ ക്യൂ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ഒരു ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടുവിന് മുമ്പ് റൂട്ട് ത്രീ ഇൻറ്റു ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു എന്താ കിട്ടുക ക്യൂ ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ഇൻറ്റു വി എൽ ഐ എൽ സൈൻ ഫൈവ്. അപ്പൊ നമുക്ക് ആക്റ്റീവ് പവർ എന്ത് കിട്ടി റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈവ്, റിയാക്റ്റീവ് പവർ റൂട്ട് ത്രീ വി എൽ ഐ എൽ സൈൻ ഫൈവ്. നമ്മൾ എന്ത് ചെയ്യുന്നു ഈ രണ്ട് റേഷ്യോ എടുക്കുന്നു, ഒന്ന് റൂട്ട് ത്രീ വി എൽ ഐ എൽ സൈൻ ഫൈവ് ബൈ റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈവ്. ഈ റൂട്ട് ത്രീ വി എൽ ഐ എൽ സൈൻ ഫൈവ് എന്താ റൂട്ട് ത്രീ ഇൻറ്റു ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ഡിവൈഡഡ് ബൈ റൂട്ട് ത്രീ വി എൽ ഐ എൽ കോസ് ഫൈവ്. നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു. അപ്പോൾ റൂട്ട് ത്രീ ഇൻറ്റു വി ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ഡിവൈഡഡ് ബൈ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു എന്ത് കിട്ടും? ഈ രണ്ട് ടേമും പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ സൈൻ ഫൈവ് ബൈ കോസ് ഫൈവ് ടാൻ ഫൈവ്. അപ്പൊ ടാൻ ഫൈവ് എന്ത് കിട്ടി ടാൻ ഫൈവ് ഈസ് ഈക്വൽ ടു റൂട്ട് ത്രീ ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ബൈ W1 plus W2. ഇനി ഇതിന്ന് ഫൈ എങ്ങനെ കാണാം ടാൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ത്രീ ഇൻറ്റു ഡബ്ല്യു വൺ മൈനസ് ഡബ്ല്യു ടു ബൈ ഡബ്ല്യു വൺ പ്ലസ് ഡബ്ല്യു ടു. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഫൈ എന്താന്ന് കിട്ടി, ഇനി പവർ ഫാക്ടർ എന്താ കോസ് ഫൈ. അപ്പൊ ഈ ഫൈക്ക് ഈ ഒരു ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാലോ. പവർ ഫാക്ടർ കോസ് ഫൈ ഈസ് ഈക്വൽ ടു കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ്
root 3 into W1 minus W2 by W1 plus W2. Vidana 3-phase AC power measurement using 2 wattmeter method.